പ്രിയപ്പെട്ട വിരാട് കോഹ്ലി, നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. എത്ര തലമുറകളുടെ കാത്തിരിപ്പിനാണ് നിങ്ങളിപ്പോൾ അവസാനം കുറിച്ചിരിക്കുന്നത്. ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടീം ഞങ്ങൾക്ക് ദുസ്വപ്നങ്ങൾ സമ്മാനിച്ചു തുടങ്ങിയിട്ട് 30+ വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 2021 UAE നടന്ന T20 ലോകകപ്പിൽ ഇന്ത്യ സെമിഫൈനൽ പോലും കാണാതെ പുറത്താകുമെന്ന് ഉറപ്പുവരുത്തിയത് കിവീസിൻ്റെ കരങ്ങളായിരുന്നു. അതിന് തൊട്ടുമുമ്പ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കിരീടം ചൂടാനെത്തിയ ഇന്ത്യക്ക് തടസ്സം നിന്നത് ബ്ലാക്ക് ക്യാപ്സ് ആയിരുന്നു. 2019 ലോകകപ്പിൻ്റെ സെമിഫൈനലിൽ മാർട്ടിൻ ഗപ്റ്റിലിൻ്റെ നേരിട്ടുള്ള എയറിൽ മഹേന്ദ്ര സിംഗ് ധോണി റണ്ണൌട്ടായപ്പോൾ ഇന്ത്യയുടെ ഭൂരിപക്ഷം മനുഷ്യരും കണ്ണീർ വാർത്തതാണ്. സൗരവ് ഗാംഗുലി എന്ന നായകനും ഹൃദയഭേദകമായ ഒരു കഥ പറയാനുണ്ട്. 2000 കെനിയയിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ദാദയും സംഘവും ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചതാണ്. പക്ഷേ ക്രിസ് കെയ്ൻസിൻ്റെ ന്യൂസിലാൻഡ് അന്ന് വിജയം തട്ടിയെടുത്തു. അങ്ങനെ എത്ര വേദനിപ്പിക്കുന്ന പരാജയങ്ങൾ. ICC ഇവൻറ്റുകളിൽ കിവീസിൻ്റെ മുന്നിൽ ചെന്നുപെട്ടാൽ ഇന്ത്യയുടെ കഥ കഴിയുമെന്ന കാര്യം ഉറപ്പായിരുന്നു. ആ ട്രെൻഡ് ആരംഭിച്ചത് 90s. 2003 ലോകകപ്പിലെ ആശ്വാസ ജയം മാത്രമായിരുന്നു ഏക അപവാദം. ധരംശാലയിൽ ചരിത്രം ആവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. സാമാന്യ മൂവ്മെൻ്റ് ഉണ്ടായിരുന്ന പിച്ചിൽ 274 എന്ന വിജയലക്ഷ്യം ഒട്ടും എളുപ്പമായിരുന്നില്ല. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തിയ കിവീസ് ഇന്ത്യയുടെ റൺചേസ് ദുഷ്കരമാക്കുകയും ചെയ്തു. ഷെയ്ൻ വാട്സൺ കമൻ്ററി ബോക്സിലൂടെ അഭിപ്രായപ്പെട്ടിരുന്നു. മാറ്റ് ഹെൻറി എന്ന ബോളറെ കാണുമ്പോൾ എനിക്ക് സാക്ഷാൽ ഷെയ്ൻ ബോണ്ടിനെയാണ് ഓർമ്മ വരുന്നത്. ഓഫ് സ്റ്റെമ്പിന് പുറത്ത് അയാളൊരു മായാവലയം തീർക്കുകയാണ്. പന്ത് ഇരുവശത്തേക്കും സ്വിങ് ചെയ്യുകയാണ്. ഏത് നിമിഷവും ഒരു ഡെലിവറി നിങ്ങളുടെ സ്റ്റെമ്പ് തേടിയെത്തിയേക്കാം. അങ്ങനെയുള്ള ഹെൻറി രണ്ടാമത്തെ സ്പെല്ലിന് വരുമ്പോൾ വിരാട് ധിക്കാരപൂർവ്വം ക്രീസിൽ നിന്ന് ചാടിയിറങ്ങുന്നുണ്ട്. അടുത്ത നിമിഷത്തിൽ പന്ത് കവർ ഫെൻസിലേക്ക് പറക്കുന്നുണ്ട്. എത്ര വലിയ എതിരാളി വന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊരുതി ജയിക്കുമെന്ന് ഇന്ത്യൻ ആരാധകരോട് വിളിച്ചു പറയുകയായിരുന്നു വിരാട്. ഏറ്റവും വേഗത്തിൽ 200 ഏകദിന വിക്കറ്റുകൾ തികച്ച ബോളർമാരിലൊരാളാണ് ട്രെന്റ് ബോൾട്ട്. അക്കാര്യത്തിൽ അയാൾക്ക് മുന്നിൽ മിച്ചൽ സ്റ്റാർക്കും സക്ലൈൻ മുഷ്താക്കും മാത്രമേ ഉള്ളൂ. ആ ബോൾട്ടിനെതിരെ വിരാട് കളിച്ച പുള്ളും ഓൺഡ്രൈവും മനസ്സിൽ നിന്നും മായുമോ? കമൻ്ററി ബോക്സിൽ നിന്ന് ഒരു കഥ കൂടി കേട്ടു. വിരാട്ടിൻ്റെ ബാല്യകാല കോച്ചായിരുന്ന രാജ്കുമാർ ശർമ്മ വിരാട്ടിനെ റൺ ചേസ് ചെയ്യാൻ പരിശീലിപ്പിച്ചിരുന്നു എത്ര. കോച്ച് പലതരം ടോട്ടലുകൾ വിരാട്ടിന് നൽകും. സ്വന്തം വിക്കറ്റ് കളയാതെ വിവിധ ലക്ഷ്യങ്ങൾ ഭേദിക്കുക എന്നതായിരുന്നു വിരാട്ടിൻ്റെ കടമ. റൺ ചേസ് ഒരു പ്രത്യേക വിഷയം പോലെ പഠിപ്പിച്ച ഒരേ ഒരു കോച്ച് അദ്ദേഹമാവണം. എന്തായാലും ആ പരിശീലകനോട് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നു. പണ്ട് റൺ ചേസുകളുടെ സമ്മർദ്ദം ഇന്ത്യയെ കീഴടക്കുന്നത് പതിവ് കാഴ്ചയായിരുന്നു. ഇന്ന് എത്ര വലിയ ടാർഗറ്റ് മുന്നിൽ ഉയർന്നാലും ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങളെ രക്ഷിക്കാൻ വിരാട്ടുണ്ടല്ലോ. സൗരവ് ഗാംഗുലിയും MS ധോണിയും ഇപ്പോൾ ചിരിക്കുന്നുണ്ട്. വിരാട് തീർത്ത കണക്ക് അവരുടേത് കൂടിയാണ്. കിവീസ് സമ്മാനിച്ച തോൽവികൾ ഒരുപാട് രാത്രികൾ ഞങ്ങളുടെ ഉറക്കം കളഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് സുഖമായി ഉറങ്ങാം. വെൻ വിരാട് പ്ലേസ് വെൽ, ഇന്ത്യ സ്ലീപ്സ് വെൽ. മാറ്റ് ഹെൻറിയെ കണ്ടപ്പോൾ വാട്സൺ ഷെയ്ൻ ബോണ്ടിനെ ഓർമ്മ വന്നു. ആ ബോണ്ട് വിരാട്ടിനെ കുറിച്ചൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. ജയം മോഹിച്ച കിവീസ് മറന്നതും ആ വരിയാണ്. വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റിലെ ഡോൺ ബ്രാഡ്മാനാണ്.